സർവശക്തിയായ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ സഭയിലെ ഏറ്റവും അതിപ്രധാനമായ വലിയ നോയമ്പിലേക്ക് കടക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ ഉപവാസത്തെയും അതോട് ചേർത്ത് യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും അനുസ്മരിപ്പിക്കുന്ന 10 ദിവസവും കൂടി ചേർത്ത് 50 ദിവസത്തെ നോയമ്പാണ് സഭ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ നോയമ്പിൻ്റെ ആരംഭം തന്നെ ഒരു ശുഭകോനോ ശുശ്രൂഷയിലൂടെയാണ് നോയമ്പ് ആരംഭിക്കുന്നത്. ശുഭകോനോ എന്ന വാക്കിൻ്റെ അർത്ഥം റെക്കൺസിലിയേഷൻ അഥവാ അനുരഞ്ജനം എന്നാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 3 തലത്തിലാണ് അനുരഞ്ജനം സാധ്യമാകുന്നത്. 1, ദൈവവും മനുഷ്യനുമായിട്ടുള്ള അനുരഞ്ജനം. വേദപുസ്തകത്തിൻ്റെ ആരംഭം തന്നെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധ തകർച്ച വെളിപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള അനുരഞ്ജനം സാധ്യമാക്കുന്നതിന് നാം വിളിക്കുന്ന പേരാണ് രക്ഷ എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെടുക. അപ്പോൾ രക്ഷ എന്നത് സാധ്യമാകുന്നത് ദൈവം തന്നെ ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ മുമ്പിൽ താൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തുകയും മനുഷ്യാവതാരം ചെയ്ത് വെളിപ്പെടുത്തുകയും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും രോഗശാന്തിയുടെയും പിൻബലത്തിൽ ദൈവമാണെന്ന് സ്വയം തെളിയിക്കുക മാത്രമല്ല, ദൈവം മനുഷ്യന് വേണ്ടി അവൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരു ബലിയായി അർപ്പിക്കപ്പെട്ട് അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരം നൽകി അവനെ വീണ്ടെടുക്കുന്നു എന്ന് ദൈവം വെളിപ്പെടുത്തുക. ആ രക്ഷാകരമായ ദൈവ അനുഭവത്തെ സ്വീകരിക്കാൻ തക്കവണ്ണം മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവൻ തിരിയുക എന്നുള്ളതാണ് സത്യത്തിൽ ദൈവവുമായിട്ടുള്ള അനുരഞ്ജനം സാധ്യമാക്കുന്നത്. മാമോദീസായിലൂടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ക്രിസ്തുവുമായിട്ട് അനുരഞ്ജനപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പാപങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ ദൈവമായി സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ സഭയാകുന്ന യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി സ്വയം സമർപ്പിച്ചുകൊണ്ട് നാം ആ രക്ഷ ഏറ്റെടുക്കുകയാണ്. ഇതിലൂടെയാണ് നമ്മുടെ അനുരഞ്ജനം, ദൈവവുമായിട്ടുള്ള അനുരഞ്ജനം സാധ്യമാകുന്നത്. ദൈവ പ്രസാദം നഷ്ടപ്പെടുത്തുന്ന ഓരോ പ്രവൃത്തിയിലും പശ്ചാത്തപിക്കുവാനും തിരികെ വരുവാനും നമുക്ക് കൂദാശകളിലൂടെ സാധ്യമാകുന്നുണ്ട്. അങ്ങനെ ഒരു കൂദാശയാണ് കുമ്പസാരമെന്ന കൂദാശ. മാമോദീസ എന്ന കൂദാശയിലൂടെ നാം യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോട് ഒട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിലൂടെ യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളാൽ നാം കഴുകപ്പെടുകയും ചെയ്തുകൊണ്ട് ഈ രക്ഷയുടെ അനുഭവം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു അനുരഞ്ജനം സാധ്യമാകേണ്ടത് മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള അനുരഞ്ജനമാണ്. ഇതിന് പറയുന്ന പേര് ക്ഷമ എന്നാണ്. വ്യക്തികളുമായി ഒരു മനുഷ്യനുണ്ടാകുന്ന ബന്ധ തകർച്ചകളെ നന്നായി ക്രമീകരിക്കുവാൻ ഏറ്റവും നല്ല മാർഗം ക്ഷമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ ആരംഭം മുതൽ തന്നെ യേശു ക്രിസ്തു സ്നേഹത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും ആഴമായി ദൈവജനത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ നീ കാഴ്ച വസ്തു അവിടെ വെച്ചിട്ട് നീ പോയി രമ്യതപ്പെടുക, ശത്രുവിനെ സ്നേഹിക്കുക, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ തുടങ്ങിയ അനേകം ദൈവവചനങ്ങൾ കർത്തൃപ്രാർത്ഥനയിൽ പോലും കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥന, അതോടൊപ്പം കാൽവറി ക്രൂസിൽ കടന്നുകൊണ്ട് കർത്താവെ ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന, ഇതെല്ലാം മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം നേരെയാക്കാൻ ഒരു മനുഷ്യനെ ദൈവം പഠിപ്പിച്ചതാണ് ഈ റിക്കൺസിലിയേഷൻ്റെ അനുഭവം. ദൈവം പഠിപ്പിച്ച അനുരഞ്ജനത്തിൻ്റെ മാർഗങ്ങളാണ്. ഇത് തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അപ്പോസ്തോലിക കാലത്തേക്ക് വരുമ്പോഴും നമ്മൾ കാണുന്നുണ്ട്. സ്തേഫാനോസ് തന്നെ എറിഞ്ഞു കൊല്ലുന്ന ആളുകളോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ പാപം ഇവരുടെ മേൽ നീ ആരോപിക്കരുതേ എന്ന് പറഞ്ഞ് മരണം വരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ പൂറ യൗസേപ്പ് തൻ്റെ സഹോദരങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് തന്നെ പീഡിപ്പിക്കുകയും പൊട്ടക്കിണറ്റിൽ തള്ളിയിടുകയും അതുപോലെ മിദ്യാൻ കച്ചവടക്കാർക്ക് വിൽക്കുകയും ചെയ്തവരോട് ക്ഷമിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. ഇതാണ് മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള അനുരഞ്ജനം സാധ്യമാക്കുന്ന ആഴമായ ക്ഷമ. മൂന്നാമത്തെ ഒരു അനുരഞ്ജനം സാധ്യമാകേണ്ടത്
ഒരു വ്യക്തി അവനോട് തന്നെ അനുരഞ്ജനപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ മനസാക്ഷിയുടെ അകത്തളങ്ങളിൽ കയറിക്കൂടിയിരിക്കുന്ന അനുഭവങ്ങളും തെറ്റായ ബോധ്യങ്ങളും മുറിവുകളുമെല്ലാം നമ്മെ തന്നെ ദൈവസ്വഭാവത്തിൽ നിന്നും ദൈവസാദൃശ്യത്തിൽ നിന്നും നാം എന്തായിരിക്കേണ്ടവനാണോ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഇപ്പോഴായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അധപ്പതിച്ചു പോയ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളായിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം നമ്മുടെ ജീവിതത്തോട് തന്നെ ഒരനുരഞ്ജനം സാധ്യമാകേണ്ടതുണ്ട്. ഈ അനുരഞ്ജനത്തിന് നാം വിളിക്കുന്ന പേരാണ് മാനസാന്തരം. അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള അനുരഞ്ജനമാണ് നോമ്പുകാലത്ത് സാധ്യമാകേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ നോമ്പ് ദിവസങ്ങളിൽ ഭക്ഷണം വെടിഞ്ഞും അതുപോലെ 40 പ്രാവശ്യം കുമ്പിട്ടും പ്രത്യേകമായ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് നാം ദൈവത്തിൻ്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഈ കാലയളവിൽ കുംഭസാരിച്ച് തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഓരോ ഞായറാഴ്ചകളിലും ദൈവം മനുഷ്യനോട് കാട്ടിയിട്ടുള്ള അനന്തമായ കാരുണ്യം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും കുറിച്ച് പ്രസംഗങ്ങൾ കേൾക്കുവാനും വേവങ്കലിയോൻ കേൾക്കുവാനും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുവാനുമൊക്കെയുള്ള അവസരങ്ങളായി അത് ക്രമീകരിച്ചിരിക്കുന്നു. അതുപോലെ നോമ്പിൻ്റെ ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും തന്നെ വിശുദ്ധ കുർബാന സഭ ഒഴിവാക്കിയിട്ടുണ്ട്. അത് നന്നായി ഉപവസിക്കുവാനും ദൈവവചനങ്ങൾ വായിക്കുവാനും ധ്യാനിക്കുവാനും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ദൈവ മക്കളോട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ള സഭ നിഷ്കർഷിച്ചിട്ടുള്ള വേദഭാഗങ്ങൾ ആ ദിവസങ്ങളിൽ ശാന്തമായിരുന്ന ഭവനങ്ങളിൽ വായിക്കാൻ സാധിക്കുന്നവർക്ക് വായിക്കുവാനും ധ്യാനിക്കുവാനും അവസരമുണ്ട്. അതുപോലെ ദേവാലയങ്ങളിൽ വരുമ്പോൾ ദേവാലയങ്ങളിൽ ഉച്ചപ്രാർത്ഥനയ്ക്ക് ആ വായനകൾ നമ്മൾ നടത്തുന്നതായിട്ട് കാണാം. അപ്പോൾ അതൊക്കെ വായിക്കുവാനും കേൾക്കുവാനും ഒക്കെ നമുക്ക് ഇടയായിത്തീരേണ്ടത് ആവശ്യമാണ്. അതിലൂടെയാണ് നമ്മുടെ ഒരനുരഞ്ജനം, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ നേരെയാക്കുന്ന അനുരഞ്ജനം സാധ്യമാകുന്നത്. കുംഭസാരവും ഒക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ രക്ഷയുടെ അനുഭവമാണ് അതിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. രക്ഷയ്ക്ക് വേണ്ടി രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ തിരിച്ചുപോക്കാണ്, നമ്മായിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. രണ്ടാമത് ഞാൻ സൂചിപ്പിച്ച മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം, അതുകൊണ്ടാണ് നമ്മുടെ ശുഭകോന ശുശ്രൂഷയിൽ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് അതിനുശേഷം ഒരു പുരോഹിതൻ ദേവാലയത്തിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് 3 പ്രാവശ്യം കുമ്പിട്ട് ജനത്തോട് മാപ്പ് ചോദിക്കുക. അതുപോലെ തന്നെ പെസഹായോട് ചേർന്ന് മേൽപ്പട്ടക്കാർ ദേവാലയത്തിൽ വന്ന് 12 പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ 12 വ്യക്തികളുടെ പാദം കഴുകി ചുംബിച്ചുകൊണ്ട് സഭയുമായിട്ടുള്ള റിക്കൺസിലിയേഷൻ സാധ്യമാക്കുകയാണ്. ഈ അനുഭവത്തിലൂടെ സത്യത്തിൽ 12 പേരുടെ അല്ല, ഒരു മെത്രാപ്പോലീത്ത കാലുകൾ കഴുകുന്ന ശുശ്രൂഷ നടത്തുമ്പോൾ 12 പേരെ തിരഞ്ഞെടുക്കുന്നെങ്കിലും സഭ മുഴുവൻ്റെയും പാദങ്ങൾ കഴുകി സഭയുമായിട്ടുള്ള ദൈവജനത്തിൻ്റെയും ദൈവജനവുമായിട്ടുള്ള സഭയുടെയും അനുരഞ്ജനം സാധ്യമാക്കുന്ന ഒരു അനുഭവം കൂടിയാണ്. അങ്ങനെ ഒരു ദൈവാനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അതിനുശേഷം ഏറ്റവും അവസാനത്തേത് ഞാൻ പറഞ്ഞത് മാനസാന്തരമാണ്. അതായത് നമ്മുടെ മനസാക്ഷിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരാൻ തക്കവണ്ണം നമ്മുടെ അളവുകോലെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ നമ്മൾ കണ്ടുകൊണ്ട് ആ യേശു ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവമായി ക്രിസ്തുവിൻ്റെ മനോഭാവവുമായി കാഴ്ചപ്പാടുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളെയും കണ്ടുപിടിക്കുവാനും അത് ഒരു പുരോഹിതൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ നല്ല കുംഭസാരം സ്വീകരിക്കുവാനും സാധ്യമാകുന്നതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ പരിവർത്തനമാണ്. ഇതുകൊണ്ടാണ് നമുക്ക് നല്ല കുംഭസാരങ്ങളും അതുപോലെ റിക്കൺസിലിയേഷനും അനുരഞ്ജനവും എപ്പോൾ സാധ്യമാകുന്നു അപ്പോൾ ശാരീരിക രോഗശാന്തിയും മനസ്സിന് സൗഖ്യവും അതുപോലെ പാപവിമോചനം ആത്മാവിൽ നടക്കുന്നതുകൊണ്ട് ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിലേക്കും വരുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. ആയതുകൊണ്ട് ഈ നോമ്പ് ദിവസങ്ങളിൽ ആഴത്തിൽ ദൈവവചനം കേൾക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും അതോടൊപ്പം തന്നെ പ്രായച്ചിത്തം നമുക്ക് ഉപവാസവും നോമ്പും എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായച്ചിത്തം ചെയ്ത് ദൈവവുമായിട്ടുള്ള ബന്ധം നേരെയാക്കാൻ, ഏതെങ്കിലും വ്യക്തികളുമായിട്ട് നമുക്ക് ബന്ധ തകർച്ചകളുണ്ടെങ്കിൽ
പ്രാർത്ഥനയോടുകൂടി ആ ബന്ധ തകർച്ചകളെ റിക്കൺസിലിയേഷനിലൂടെ നേരെയാക്കുവാൻ, അതുപോലെ നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ കുമ്പസാരമെന്ന കൂതാശയിലൂടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആഴമായ മാനസാന്തരം സാധ്യമാകുവാനും ഇടയായിത്തീരണം. പരിശുദ്ധബുക്കോന ശുശ്രൂഷയിലൂടെ സഭ ഈ കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ഒരു നോയമ്പ് പൂർത്തിയാകുന്നതോടുകൂടി വീണ്ടും നമുക്കറിയാം, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഒരനുരഞ്ജനത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പരസ്പരം സമാധാനം കൊടുക്കലിൻ്റെ വീണ്ടും ഒരു അനുഭവത്തെ നമുക്കാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു റിക്കൺസിലിയേഷനിൽ ആരംഭിച്ച് റിക്കൺസിലിയേഷനിൽ പൂർത്തിയാകുന്നതാണ് ഒരു നോമ്പ്. ഇത് ഒരു ക്രിയയായി അവശേഷിക്കാതെ ആന്തരിക സത്ത ഉൾക്കൊണ്ടുകൊണ്ട്, അതിൻ്റെ ആന്തരിക അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് സഭയായി, സമൂഹമായി ഈ ഒരു അനുഭവം സ്വന്തമാക്കാൻ സാധിച്ചാൽ, ഒരുപക്ഷേ സമൂഹത്തിൽ നിലനിൽക്കുന്ന വലിയ പ്രതിസന്ധികളെയൊക്കെ ഇല്ലാതാക്കുവാനായിട്ട് ഈ ആന്തരിക ചൈതന്യത്തിന് സാധിക്കും എന്ന സത്യവും കൂടി പ്രത്യേകം എല്ലാ ദൈവമക്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.